ശ്രീ ടി സി ജോസഫ്, ഈ അടുത്ത കാലത്തായിട്ടാണ് ഇതിന്റെ ഒരു അളവ്, ഈ മൃഗങ്ങൾ വരുന്നതിന്റെ ഒരു വ്യാപ്തി വളരെയധികം വർദ്ധിച്ചത്. അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൈകടത്തലുകൾ, കാട്ടിൽ നിൽക്കാൻ സാധിക്കാത്ത തരത്തിലൊരു അവസ്ഥ മൃഗങ്ങൾക്ക് വരുത്തി വെച്ചിട്ടുണ്ടോ? എന്റെ സുഹൃത്ത് ഈസാ സാർ പറഞ്ഞത് കുറെ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ സാഹചര്യങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. എന്താ സാഹചര്യം? എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലങ്ങളിൽ ഇത്ര വർധനവുണ്ടാകാൻ കാരണം? പ്രധാനമായും വന്യമൃഗങ്ങളുടെ വംശവർദ്ധനമാണെന്ന് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. എക്സാമ്പിൾ, വയനാട് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2014-15 ആനയുടെ സർവേയിൽ വെറും 734 ആനകൾ ഉണ്ടായിരുന്നു. ഇന്നത് 1000-ൽ കൂടുതലായി എന്ന് അവരുടെ സർവേ പറയുന്നുണ്ട്. 2666 കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നത് വയനാട് മാത്രം പറയുന്നതാണ്. അതിപ്പോ 3000-4000 കൂടുതലായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂവിസ്തൃതിയെക്കാൾ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അപ്പുറമായി വംശവർദ്ധന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരുന്നൊരു യാഥാർത്ഥ്യമാണ്. അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് വനത്തിന്റെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ടു. ഏകുള തോട്ടങ്ങളായി നമ്മുടെ കേരള രൂപം കൊണ്ടതിന് ശേഷം വയനാടും കേരളത്തിലെ പ്രധാന വനമേഖലകൾ പൂർണ്ണമായും വെട്ടി നശിപ്പിച്ച് തേക്കും യൂക്കാലും നട്ടു വളർത്തിയതിന്റെ ഭാഗമായി വന്യമൃഗങ്ങളുടെ ആവാസവ്യവസ്ഥ തകർന്നു. അതോടൊപ്പം വംശവർദ്ധന വരികയും ചെയ്ത സമയത്ത് അവർ കാടിറങ്ങി വരുന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഭക്ഷണമില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് കാട്ടുപന്നിയെ സംബന്ധിച്ചിട്ട്, കാട്ടുപന്നി എന്ന് പറയുന്നത് വംശവർദ്ധനം എത്രയെന്ന് കണക്കൂട്ടാൻ വേണ്ടി കഴിഞ്ഞാൽ അത്ര വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു കാരണം എന്ന് പറയുന്നത് വയനാട്ടിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കുറുക്കന്റെ വംശനാശം കാട്ടുപന്നിയുടെ വംശവർദ്ധനം ഒരു കാരണമായിട്ടുണ്ട്. കാരണം ഇതിന്റെ കൂട്ടിൽ കയറി കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളെ തിന്നുന്ന ഏക ജീവി എന്ന് പറയുന്നത് കുറുക്കനായിരുന്നു. അത് ഇര അന്വേഷിച്ച് രാത്രിയിൽ തീറ്റ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കുറുക്കൻ അതിന്റെ കുഞ്ഞുങ്ങളെ തിന്നാറുണ്ടായിരുന്നു. അതിന് ഒരു കാരണമാണ്. പക്ഷെ വംശവർദ്ധന വന്നിട്ടുണ്ട്, അതിനെ നിയന്ത്രിച്ച മതിയാവുള്ളൂ. മറ്റൊന്ന്, ഈ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അതില് ഈ ഈസാ സാർ പറഞ്ഞിരിക്കുന്നത് സാഹചര്യങ്ങൾ പരിശോധിക്കണം, വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, ഒരു പരിധി വരെ ശരിയാണ്. അതൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിനെ നിയന്ത്രിക്കണ്ടേ? ഇത് മുമ്പും ഈ വേസ്റ്റ് മാനേജ് ഉണ്ടായിരുന്നില്ലേ? കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് ഇത്ര ശല്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വയനാട്ടിൽ വന്നിട്ട് 58 വർഷങ്ങളായി. ഏതാണ്ട് 80-81 മുതലാണ് വന്യമൃഗ ശല്യം വർദ്ധിക്കുന്നത്. കേരളത്തിന്റെ നിലമ്പൂരായാലും ശരി, ഇടുക്കി ആയാലും ശരി, അതുപോലെ തന്നെ ഏത് പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഒരു സത്യം കൂടി ഞാൻ അംഗീകരിച്ച് പറയുന്നുണ്ട്, ജനസംഖ്യ വർധനവും മറ്റ് വികസന മേഖലകളും ഒരു പരിധിവരെ ഇതിന് കാരണമായിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം കേരളത്തിലേക്ക്, കേരളത്തിലെ മലബാർ മേഖലയിലേക്ക് ജനങ്ങൾ വന്നത് റോമോർ ഫുഡ്. കാരണം കേരളം 2 ലോകമഹായുദ്ധത്തിന് ശേഷം രാജ്യം കൊടുമ്പിരി, ദാരിദ്ര്യം കൊണ്ട് കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ രാജ്യത്തേക്ക്, മലബാറിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയും റവന്യൂ ഭൂമിയൊക്കെ തന്നെ പതിച്ചു കൊടുത്ത്, ദേവസ്വം ഭൂമികളൊക്കെ തന്നെ പതിച്ചു കൊടുത്തുകൊണ്ട് കൃഷിക്കാർ താമസം ആരംഭിച്ചതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ വന്യമൃഗങ്ങളുടെ കുറെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ട സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെങ്കിൽ നിലവിലുള്ള റിസർവ് ഫോറസ്റ്റിൽ 1 ഇഞ്ച് പോലും ഒരു സ്ഥലത്തും ജനങ്ങൾ കയ്യേറിയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അത് കാലാകാലം ഭരിച്ച സർക്കാരുകളാണ് തകർത്തിരിക്കുന്നത്. അത് മാറ്റം വരുത്തി വനത്തെ വനമായി തിരിച്ചു കൊണ്ടുവരികയും സ്വഭാവികം കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ജലസ്രോതസ് വർദ്ധിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയും എന്നാണ്. ശരി, ഇത്തരത്തിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. അതിൽ തന്നെ താങ്കൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് വംശവർദ്ധനവ് സംഭവിച്ചു എന്നാണ്. ഈ വംശവർദ്ധനവ് തടയാനായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ അവർ സ്വീകരിച്ചു വരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഈ വംശവർദ്ധനവ് കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് മൃഗങ്ങളുടെ ഉപദ്രവം മനുഷ്യനുണ്ടാവാത്ത തരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും? അല്ല, അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിൽ ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, പ്രധാനമായിട്ട് കാട്ടുപന്നിയുടെ വംശവർദ്ധന നിയന്ത്രിക്കുക എന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുക മാത്രം മാർഗം. അതിന് ഞങ്ങൾ ആവശ്യപ്പെട്ട ഇതാണ്, പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതല്ല. കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഒരു വർഷത്തേക്ക് അതിന് ഏത് വിധേനയും കൊല്ലാനുള്ള അനുവാദം കർഷകന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 10 വർഷത്തെ ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പന്നിയെ കൊല്ലാനുള്ള അനുവാദം കൊടുത്തുവെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനുള്ള വെടിവെച്ച് കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ആൾക്കാർക്കാണ് തോക്കുള്ളത്? വയനാട്ടിൽ തന്നെ 1246 തോക്കുണ്ടായിരുന്നതിന് വെറും 40 തോക്ക് കഴിഞ്ഞ് ബാക്കി പൂർണ്ണമായിട്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്തു. വന്യമൃഗ സങ്കേതം എന്ന് പറഞ്ഞുകൊണ്ട് മാവോയിസ്റ്റ് കാരണം പറഞ്ഞിട്ട് എങ്ങനെ ബാക്കിയുള്ള 40 തോക്ക് കൊണ്ട് വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷികളെ, പന്നികളെ കൊല്ലാൻ വേണ്ടി കഴിയുമോ? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന ശല്യക്കാരായ കാട്ടുപന്നികളെ ഒരു വർഷത്തേക്കെങ്കിലും ഏത് വിധേനയും കൊല്ലാനുള്ള പിന്നെ ഒരു അംഗീകാരം കൊടുക്കണം. മാധവ ഗാഡ്ഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ പാരിസ്ഥിതി പ്രവർത്തനായിരിക്കുന്ന പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, കാട്ടുപന്നികളെ കൊല്ലണം, വംശവർദ്ധന നിയന്ത്രിക്കണം. അത് നല്ല ഭക്ഷണമാണ്, അതിന് മനുഷ്യർക്ക് തിന്നാനുള്ള വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഇതിനോട് ഞങ്ങൾ പറയുന്നില്ല, നിയന്ത്രിച്ചേ മതിയാവുള്ളൂ. കാട്ടുപന്നികൾ മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, കൃഷി നശിപ്പിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, യാതൊരു കൃഷിയും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ഈ സാഹചര്യത്തിന് പരിപാലിക്കണം. മറ്റൊന്ന്,
വലിയ ഫാക്ട് തന്നെ പറയുന്നുണ്ട്, 1, 2, 3, 4 ഷെഡ്യൂൾപ്പെട്ട മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, വലിയ ഫാക്ട് പറയുന്നുണ്ട്. എന്നാൽ 1, 2 ഷെഡ്യൂൾപ്പെട്ട മൃഗങ്ങൾ മനുഷ്യ ജീവഹാനി വരുത്തുകയോ കൃഷി നശിപ്പിക്കുകയോ ചെയ്താൽ ഉപാധികളോടെ കൊല്ലാമെന്ന് പറയുന്നുണ്ട്. ആന കടുവയൊക്കെ അതിൽപ്പെടുന്നതാണ്, ഞങ്ങൾ അതിന് ആവശ്യപ്പെടുന്നില്ല. 3, 4 ഷെഡ്യൂൾപ്പെട്ട ജീവികൾ കൃഷി നശിപ്പിക്കുകയോ മനുഷ്യനെ കൊലപ്പെടുത്തുകയോ ഉപദ്രവകാരികളാകുകയാണെങ്കിൽ ഉപാധികളില്ലാണ്ട് കൊല്ലാമെന്ന് വൈൽഡ് ഫാക്ടിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നില്ല? അതിൽപ്പെട്ടിരിക്കുന്നതാണ് പന്നി, കുരങ്ങ്, ഇതിനൊക്കെ നിയന്ത്രിക്കണം. രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് പിന്നെ ഹിമാചൽ പ്രദേശത്തില് അവിടെ 3 ജില്ലകളിൽ കുരങ്ങുകളെ കൊല്ലാൻ വേണ്ടി അനുവാദം കൊടുത്തിരുന്നു. ഇന്ത്യ രാജ്യത്ത് തന്നെയാണല്ലോ. അപ്പൊ ഠാക്കൂർ എന്ന് പറഞ്ഞ വനംവകുപ്പ് മന്ത്രിയാണ് ശല്യക്കാരെ കുരങ്ങുകളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു.